അല്ല വളരെ സിമ്പിൾ ആയിട്ട് ബിജു സുബിഷേ ആ ശരി ശരി ജയേന്ദ്ര മാസ്റ്റർ പറയും ജയേന്ദ്ര മാസ്റ്റർ പറയും വളരെ സിമ്പിൾ ആയിട്ട് ആയുർ ബിജുവിനോട് ക്ഷമ കാണിക്കുമെങ്കിൽ സർവൊറ്റ ചോദ്യം വാദത്തിന് വേണ്ടി കേന്ദ്രത്തിന്റെ വീഴ്ചയാണെന്ന് സമ്മതിച്ചു ബിജുവിന് അറിയോന്ന് എനിക്കറിയില്ല സംസ്ഥാനത്തിന് ഒരു റെയിൽവേ മന്ത്രിയുടെ വിവരം താങ്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല ചാർജുണ്ട് റെയിൽവേക്ക് പറഞ്ഞ പായൂർ ബിജു ഞാൻ കേട്ടിരുന്നില്ലേ എന്റെ അവസരം ഒരു മര്യാദ കാണിക്ക് ഈ ചർച്ചയിൽ നിങ്ങൾ ആദ്യം മുതലേ ഇങ്ങനെ താങ്കൾ ഇപ്പൊ ആരാണ് ഷാരൂഖ് സൈഫിന്റെ ഭർത്താവാണോ അവര് വക്കാലത്ത് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ മാധ്യമത്തിൽ വന്ന് പറയാൻ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ആയുർ ബിജു സംസാരിക്കുന്നത് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത രാജ്യത്തെ കത്തിക്കുന്ന കൊടും ഭീകരന് വേണ്ടി താങ്കൾ വാദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന മാതിരി കേന്ദ്രത്തിന്റെ വീഴ്ച സമ്മതിക്കാം എന്റെ ചോദ്യം ഈ കേസ് അന്വേഷണം എൻ ഐ എ ഏൽപ്പിക്കുമോ ആയുർ ബിജു വളരെ സിമ്പിൾ എൻ ഐ എ സത്യം കണ്ടുപിടിച്ചു എൻ ഐ എയുടെ പത്രക്കുറിപ്പ് പുറത്തു വന്നു ആയുർ ബിജു കേൾക്കണം എ ഡി ജി പി ആണ് അന്വേഷിക്കുന്നത് എന്നതല്ല സാർ പ്രശ്നം ഇത് എ ഡി ജി പി അജിത് കുമാർ ആണ് എന്നുള്ളതാണ് ആരാണ് എ ഡി ജി പി അജിത് കുമാർ ആയുർ ബിജു അവന്റെ ചരിത്രം എന്താണ് ഹീസ് എ ക്രിമിനൽ അയാൾ ഈ രാജ്യത്തിന് ശിക്ഷ നടപടി നേരിട്ട ആൾ സ്വപ്നയുടെ കേസ് ഒതുക്കി തീർക്കാൻ പിണറായിക്ക് വേണ്ടി അച്ചാരം പറ്റിയവൻ അല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പണിയെടുത്തു ആൺകുട്ടിക്ക് കാര്യം മനസ്സിലായി പുറത്തു വന്നു ഇനി ആയുർ ബിജുവിന് അടുത്ത ചോദ്യം ആരാണ് സർ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് പരിശീലനം കൊടുത്ത ഫയർഫോഴ്സ് ആരുടേതാ ആരാണ് സർ കേരള പോലീസിന്റെ രഹസ്യ വിവരം ആർ എസ് എസ്സുകാരനെ കൊല്ലാൻ വേണ്ടി മടക്കുന്നവന് കൊടുത്ത് എന്ന് പറഞ്ഞ് നടപടിയെടുത്തത് ആരുടെ പോലീസാണ് സർ ആരാണ് സർ അഭിമന്യുവിന്റെ കൈവെട്ട് കേസുകളെ ഇന്നും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അഭിമന്യുവിനെ കൊന്ന സ്വന്തം ചോരയെ കൊന്നതിന് 10 വോട്ടിന് വേണ്ടി കൂട്ടു നിൽക്കുന്നത് നിങ്ങളാണോ ജോസഫ് മാഷയുടെ ജീവിതാനുഭവം എന്താണ് സർ അപ്പൊ ആയുർ ബിജു താങ്കളോട് ഞാൻ പറയുന്നു ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇത് രാജ്യത്തിനെതിരായുള്ള പോരാട്ടമാണ് എന്റെ ചോദ്യം ആയുർ ബിജു ഈ രാജ്യത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഭീകരവാദികൾക്കൊപ്പമാണോ അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുമോ ഈ ചർച്ചയിൽ താങ്കൾ എടുക്കുന്ന വക്കാലത്ത് ആർക്ക് വേണ്ടിയാണ് ഈ ക്യാപ്സ്യൂൾ ആണ് സർ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് താങ്കൾ ആദ്യം മുതൽ പറഞ്ഞു അദ്ദേഹം മനോരോഗിയാണ് സർട്ടിഫിക്കറ്റ് ഇല്ല പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഇല്ല അദ്ദേഹം ചീണിതനല്ല അദ്ദേഹത്തിനെ ഒരു മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോഴും നിങ്ങൾ അന്വേഷണത്തിന് അലംഭാവം കാണിക്കുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ സർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ടിഫിൻ ബോക്സ് കണ്ടു ഉത്തരേന്ത്യക്കാരന്റെ അതിനകത്തുള്ളത് ചപ്പാത്തിയും ആലു പൊറോട്ടയും അല്ല സർ മലയാളികൾ ആരോ തയ്യാറാക്കി കൊടുത്ത ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടം ഏതൊരു ക്രിമിനൽ നടപടിക്കിടയും പുറകിൽ ഒരു അജ്ഞാതമായ കരമുണ്ടാകും അത് ആ ബോക്സ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ആയുർ ബിജു നിങ്ങളുടെ വാക്കുകൾ നിങ്ങളെപ്പോലുള്ളവന്റെ വക്കാലത്ത് ഈ രാജ്യദ്രോഹികൾക്കൊപ്പമാകും ഞാൻ കൈകൂപ്പി ആയുർ ബിജുവിനോട് പറയുന്നു സർ ഇത് നമ്മളുടെ രാഷ്ട്രീയം നിങ്ങൾക്കും എനിക്കും ഒക്കെ ആവാം പക്ഷേ നമ്മുടെ വരും തലമുറയെ ഈ രാജ്യത്തിന്റെ പൗരന്മാരെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യദ്രോഹിക്കൊപ്പം നിന്ന് 10 വോട്ടിന് വേണ്ടി ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കരുതേ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ രാജ്യദ്രോഹിയുടെ വക്കാലത്ത് ചാനൽ ചർച്ചയിൽ വന്ന് സംസാരിക്കരുതേ എന്ന് ഞാൻ വിളമ്പുന്നു ഞങ്ങൾ അവരോടൊപ്പം അല്ല ഞങ്ങൾ അവരെ വക്കാല ഏറ്റെടുത്തിട്ടില്ല നിങ്ങളെ പോലുള്ളവർ ഇതിന്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ഭരണ സംവിധാനത്തെ ആക്ഷേപിക്കുമ്പോഴാണ് ഞങ്ങൾ നിങ്ങൾ കാണിക്കുന്ന നിങ്ങൾക്ക് എന്തിനായി ചൊറിയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരുപാട് അർഹമായ സമയം തരാത്തത് കൊണ്ട് എന്റെ അവസരമല്ലേ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ച അയാൾ തടസ്സപ്പെടുത്താൻ താങ്കൾ തടസ്സപ്പെടുത്താൻ സർ എന്താണ് സർ താങ്കൾ അസ്വസ്ഥനാകുന്നത് പറയുമ്പോൾ താങ്കൾ എന്തിനു അസ്വസ്ഥനാകുന്നു ഈ ഷാരൂഖിനെ പറയുമ്പോൾ താങ്കൾ എന്തിനു അസ്വസ്ഥനാകുന്നു എന്തിന് കേരളത്തിലെ ഫയർഫോഴ്സ് സംരക്ഷിച്ചവർ താങ്കൾ എന്തിനു അസ്വസ്ഥനാകുന്നു കേരള പോലീസ് കൊന്നൊടുക്കാനുള്ള രേഖകൾ കൈമാറി എന്ന് പറയുമ്പോ താങ്കൾ എന്തിനു അസ്വസ്ഥനാകുന്നു പോലീസ് അന്വേഷണത്തിൽ കൂടുതൽ കൃത്യനിഷ്ഠ വേണമെന്ന് ആ മേഖലയിൽ പ്രവർത്തിച്ച 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ സർവീസ് കാലഘട്ടത്തിലെ അനുഭവം വെച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ആയുർ ബിജു എന്തിനാണ് ഇങ്ങനെ രോഷാപനരാകുന്നത്
ഒരു കാര്യം സർ, ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെങ്കിൽ ഇത് അപകടകരമാണ്. ഇത് ഈ രാജ്യത്തിലെ തലമുറയോട് നിങ്ങൾ ചെയ്യുന്ന മാപ്പ് നൽകാൻ പറ്റാത്ത കൊടും ക്രൂരതയാണ് സർ. രാഷ്ട്രീയം മറ്റൊന്ന്, രാജ്യം മറ്റൊന്ന്.